ഹലോ, എല്ലാവർക്കും മോസ്റ്റൈൽസിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ വിജയദശമി ആശംസകൾ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം നല്ലൊരു ദിവസമാണ്, എഴുത്തിനിരുത്തുന്നൊക്കെ ഒരു ദിവസമാണ്. അതുപോലെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി 199 വീഡിയോസ് റീച്ചായി. ഇത് നമ്മുടെ 200th വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ നിങ്ങളടുത്ത് പങ്കുവെക്കുകയാണ്. ഇനി സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ സന്തോഷമായിട്ട് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം, ഇന്നത്തെ മെയിൻ കാരണം ഞങ്ങളുടെ 200th വീഡിയോ, അതുപോലെ നമ്മുടെ വിജയദശമി ആശംസകൾ പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വന്ന വഴി മറക്കരുത് എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ഇടും എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ, പണ്ട് ഇതുപോലെ ഒരു നവരാത്രി വേളയിൽ നമ്മുടെ ഷെമി പാലക്കാട് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ലഡു, അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ടുണ്ട്, കുറേ പേര് കാണാത്തവരുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ആ വീഡിയോ ഇവിടെ ഈ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഒരിക്കൽ കൂടി കാണുക, എന്നിട്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലഡു ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരു ഹോം മെയ്ഡ് ലഡു, നല്ല സ്വീറ്റും മധുരമൊക്കെ ഉള്ള ഒരു ലഡുവാണ്. എനിക്കന്ന് കഴിക്കാൻ പറ്റിയില്ല, ഞാനന്ന് UAE-യിലായിരുന്നു, ഷെമി പാലക്കാടായിരുന്നു. അപ്പോൾ ഷെമിയും ഇലമോളും വീട്ടിൽ അമ്മയൊക്കെ അത് കഴിച്ചു, എനിക്ക് പക്ഷേ അതിൻ്റെ ഒരു നുള്ളു കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്വീറ്റ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അത് എപ്പോഴാച്ചാൽ ഞങ്ങളത് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്വീറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളത് മുറുക്കു ഗോതമ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കണ ഒരു ലഡു. എങ്ങനെയാണ് അതിൽ ഉണ്ടാക്കണത് എന്നുള്ള അതിന്റെ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഫസ്റ്റ് വേണ്ടത് നമ്മളെ മുറുക്കു ഗോതമ്പ് ആദ്യം ഒന്ന് കഴുകുക. ഈ ഒരു കപ്പാണ് കേട്ടോ നമ്മളെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പില് നമ്മളെ മുറുക്കു ഗോതമ്പിനെ എടുത്തിട്ട് ആദ്യം ഒന്ന് കഴുകി അതൊന്ന് വെള്ളം വരാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമ്മളൊരു ചട്ടിയില് ഒരു കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക നമ്മളെ ഈ സൂചി ഗോതമ്പിനെ. എന്നിട്ട് ആ സൂചി ഗോതമ്പിനെ നമ്മളെ ഗ്രൈൻഡറിൽ നന്നായിതാ ഇതുപോലെ പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഇതാ നമ്മളെ റോസ്റ്റഡ് വറുത്ത റവ ഈ സ്പൂണിൽ 2 സ്പൂണ് റവ ഈ പൊടിക്കുമ്പോൾ, നമ്മളെ സൂചി ഗോതമ്പിനെ പൊടിക്കുമ്പോൾ 2 സ്പൂണ് റവയും കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങ ചിരുങ്ങിയതിന് ഇതേ കപ്പ് തന്നെയാണ് കേട്ടോ അളവ്. തേങ്ങ എടുത്തിട്ട് ഇതുപോലെ നന്നായി നമ്മളെ 1 സ്പൂണ് ഗീ എടുത്തിട്ട് അതിൽ വറുത്ത് വെക്കുക. ഇതുപോലെ വറുത്ത് നല്ല ഡ്രൈ ആയിട്ട് വെക്കുക. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരി, അതും നെയ്യിൽ വറുത്തിട്ട് ഇതുപോലെ വെക്കുക. പിന്നെ ഫുഡ് കളറ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഫുഡ് കളർ യൂസ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതൊരു 2 സ്പൂണ് ഇട്ടാലും മതി നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പക്ഷെ ഫുഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഓറഞ്ച് കളറ് ഫുഡ് കളറ്. പിന്നെ നമുക്ക് നെയ്യ്, നെയ്യ് ഒരു 4 സ്പൂണ് നെയ്യ് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കപ്പ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾ ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഷുഗർ യൂസ് ഇതുപോലെ പൊടിച്ച് എടുത്ത് വെക്കണം ഈ ഒരു കപ്പ് അളവിൽ തന്നെ. അപ്പൊ നമ്മൾ സൂചി ഗോതമ്പും ഈ ഒരു കപ്പ്, അതുപോലെ തന്നെ പഞ്ചസാരയും ഈ ഒരു കപ്പാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കപ്പളവിൽ തന്നെ 1 കപ്പ് പാലും വേണം നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പിന്നെ ഏലക്ക, നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 4 ഏലക്ക പൊടിച്ചതും വേണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കിച്ചണിൽ പോയി കാണിച്ചു തന്നാലോ. ഫസ്റ്റ് ഇതാ നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി നന്നായി ചൂടാകുമ്പോൾ 4 സ്പൂണ് നെയ്യ്, 3 സ്പൂണ് മതി കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ ഓയില് നോക്കുമ്പോൾ 3 സ്പൂണ് മതി. ഇനി ഇത് നമുക്ക് ഇത് ആവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ എടുക്കാം. ഇപ്പൊ ഞാൻ 3 സ്പൂണ് എടുത്തിട്ടുള്ളൂ, ഈ ഒരു സ്പൂണ് 3 സ്പൂണ്. നന്നായി ചൂടായപ്പോ നമ്മളെ പാല്, ഞാൻ പറഞ്ഞില്ല 1 കപ്പ് പാലിന്ന് ഈ കപ്പ് പാല് അതിൽ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക.
കറിവേപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കളറിന് വേണ്ടി ഇതാ ഞാനിതാ ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാട്ടോ. ഞാനിപ്പോ നമ്മളെ വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ഒരു കുറുക്ക പോലെ വരുമ്പോ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ, ഈ തേങ്ങ വറുത്ത് വെച്ച തേങ്ങ നമ്മൾ ഇതിലിട്ട് കൊടുക്ക. തേങ്ങ വറുത്ത് വെച്ചാണ് ഇട്ട് കൊടുക്ക. ഇളക്ക നമുക്ക് തേങ്ങ വറുത്തേനെ അതിലിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് സൂചി ഗോതമ്പ് വറുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്ക. ആ നേരത്തൊന്ന് തീയൊന്ന് ചെറുതാക്കുന്നതാണ് നല്ലത്. ചെറുതാക്കിയിട്ട് ഒന്ന് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക. പഞ്ചസാര നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഇങ്ങനെ പൊടിച്ചിട്ട് തന്നെ ഇടണം കേട്ടോ. അപ്പൊ പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ മെൽറ്റായി അതില് വെള്ളം പോലെ വരും. ഇങ്ങനെ പൊടിച്ചതാകുമ്പോ ആ പ്രശ്നം ഉണ്ടായിരിക്കില്ല. നന്നായി മിക്സ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയില് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഓയിൽ ഇട്ട് കൊടുക്കുക. നമുക്കിത് ഉരുട്ടാനുള്ള ബുദ്ധിമുട്ട് തോന്നിക്കുന്നത് കുറച്ച് പാല് ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉരുള ഉരുട്ടാനുള്ള ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഗീറ്റ് കൊടുക്കുക. അതുപോലെ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ആ ഉരുളാക്കാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന നേരത്ത്. പിന്നെ അതിന് ശേഷം നമുക്കിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിൽ ഇട്ട് കൊടുത്ത് സംഭവം ലഡുവിന്റെ സംഭവം സെറ്റായി. ഇനി ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ലഡു ഉരുട്ടി റെഡിയാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ഇങ്ങനെതാ നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് ഉരുളാക്കി കൊടുത്താൽ മതി. ഭയങ്കര ഇങ്ങനെ അമർത്തിയിട്ടൊന്നും നമ്മൾ ഉരുളാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബോൾസ് ബോൾസ് ആയിട്ട് നമ്മൾ ലഡു ഇതാ അങ്ങനെ റെഡിയാവുന്നു. ഇങ്ങനെ നമ്മൾ ലഡു ഇതാ റെഡിയായി. പക്ഷേ ലഡുവിൻ്റെ കളറ് ഞാൻ ഓറഞ്ച് കളർന്ന് തന്നത് നമുക്ക് കിട്ടിയത് റെഡ് കളറായി. പക്ഷേ റെഡ് കളറാണെന്നുണ്ടെങ്കിലും നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് നമുക്ക് കൃഷ്ണ സ്വീറ്റ്സിൽ നിന്നൊക്കെ കിട്ടണ പോലത്തെ അതേ ലഡു ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ലഡു. കുറച്ച് റെഡായി പോയി. നമ്മൾ ഓറഞ്ച് ലഡു യെല്ലോ ലഡു എന്നൊക്കെ കേൾക്കുന്ന പോലെ ഇത് സെമി സ്പെഷ്യൽ റെഡ് ലഡു. അപ്പൊ ആ റെഡ് ലഡു ആണ്. പക്ഷെ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ കളറിങ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അതിൽ കിട്ടും. ഈവൺ കളർ ഇല്ലാതെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലഡു നല്ല ടേസ്റ്റിയർ ലഡു നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അതുപോലെ ഒന്നും കൂടെ നിങ്ങൾ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻസും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. എല്ലാ കമൻസും ഞങ്ങൾ നോക്കുന്നുണ്ട്. റിപ്ലൈ തന്നില്ലെങ്കിലും ഉൾക്കൊണ്ട് അടുത്ത വീഡിയോയിൽ അത് ഞങ്ങളത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ആശംസകൾ പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.